വട വേണോ? അയ്യോ ഉഴുന്നില്ലല്ലോ, ഇനി എങ്ങനെ വട ഉണ്ടാക്കും? ഉഴുന്നില്ലാത്ത വട വേണോ? 250 ഗ്രാം റവ എടുത്തിട്ടുണ്ട്, വറുത്ത റവയാണ് കേട്ടോ. ഒരു പാനിലേട്ട് 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേട്ട് ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ 1 തണ്ട് കറിവേപ്പില, പിന്നെ അതിലേട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഉപ്പുമാവിനൊക്കെ വേവിക്കത്തില്ലേ, അതുപോലെ. ഈ സമയത്ത് തീ കുറച്ചിടണം കേട്ടോ. ഇപ്പോൾ റവ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം അങ്ങ് വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ആ ചൂടിൽ തന്നെ ഇരുന്ന് റവ വെന്തോളും. ഒത്തിരി ഡ്രൈ ആവണ്ട. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഒത്തിരി അങ്ങ് ചൂടാറണ്ട, ചെറു ചൂടോടുകൂടി നമുക്ക് കയ്യിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ബോൾ പോലെ. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്താം. ഇനി നമുക്കിത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. വടയുടെ ഷേപ്പില്ല, ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുണ്ട്. ഈ രീതിയിൽ നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം വെന്തായിരുന്നു, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഇട്ടത് നമുക്കിങ്ങ് എടുക്കാം. ജൂന, നമുക്ക് ഉഴുന്നില്ലാത്ത വട കഴിച്ചാലോ? നീങ്ങിരുന്നേ, അമ്മയും ഇരിക്കട്ടെ. ആ, നീ കൊച്ചോറിനെടുത്ത് കഴിച്ച്, ടേസ്റ്റ് ഒന്ന് നോക്കി. ഓർമ്മെടുത്ത്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പർ പറഞ്ഞേരെ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തീ കുറച്ചിടണം കേട്ടോ. ഒത്തിരി തീ ആയിപ്പോയിരുന്നത് വിണ്ടു പോകും, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ചുണ്ടാക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ പറഞ്ഞേ. ബൈ.